ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മിഹിതാശംസകൾ അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ എഗ് മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് മസാലയാണിത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം. എഗ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിരുമ്പതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുക. വലിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്തു വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു നാല് പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു എഗ് മസാല കുറച്ച് സ്പൈസി ആയിട്ടാണ് വേണ്ടത്. ഇനി മസാലപ്പൊടികളൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒരു രണ്ട് തക്കാളി ചോപ്പ് ചെയ്തെടുത്തതാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ചോപ്പറിലിടുന്നതിന് പകരം മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. ഇനി തക്കാളി വെന്തൊന്ന് സോഫ്റ്റായി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം തിളച്ച് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വരുന്നത് വരെ മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ടൊരു ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ചൊന്ന് ഉണക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ലേശം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു കൈപ്പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഒന്ന് പാനിൻ്റെ എല്ലാ വശത്തേക്കും ആക്കി കൊടുക്കണം. ശേഷം ഞാനിതിലേക്കൊരു നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷമാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മുട്ട ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട ശേഷം മറുഭാഗം കൂടെ ഒരു മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാൻ മുട്ടയുടെ ഉണ്ണിയിലൊക്കെ ഒന്ന് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നാല് മുട്ടയും ഓരോ കഷ്ണങ്ങളും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. മുട്ട മൊത്തത്തിൽ പൊടിഞ്ഞു പോവാത്ത രീതിയിൽ വേണം കഷ്ണങ്ങളാക്കിയെടുക്കാൻ. എന്നിട്ട് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പതാ നമ്മുടെ സ്പൈസി എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം.